എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി കുടംപുളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു വേളപ്പാര എങ്ങനെയാണ് കറി വെച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഈ ഒരു കറി വെച്ചെടുക്കുന്നത്. അതിന് തന്നെ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുക്കുകയാണ്. മൺചട്ടി നന്നായിട്ട് തന്നെ ചൂടായി വന്ന സമയത്ത് നമ്മളതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മീൻ ഓൾറെഡി നല്ല ഓയിലിയാണ് കേട്ടോ, അതായത് നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഏകദേശം ഒരു പത്തല്ലി കൊച്ചുള്ളി ഇതാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഉള്ളിയാണെങ്കിൽ നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഉള്ളിയുടെയും അതുപോലെ തന്നെ ആ ഒരു എന്താ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ റോ സ്മെല്ല് പോകുന്ന പോലെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ. ഇപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്, ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ കിടന്ന് മുരിയുമ്പോൾ നല്ലൊരു മണമല്ലേ. അപ്പം ആ പച്ചമുളകൊക്കെ ആയിട്ട് നല്ലൊരു മണമാണ് വരുന്നത്. അപ്പം ഏകദേശം ഇത് നന്നായിട്ട് തന്നെ ഇതാ കണ്ടില്ലേ നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് തന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിത് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, കണ്ടില്ലേ. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഫ്രഷ് ആയിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, കണ്ടില്ലേ. ഫ്രഷായിട്ട് നമ്മളിതുപോലുള്ള സാധനങ്ങളൊക്കെ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളൊരു കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പൊടി കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. തീ സിമ്മിലിട്ടിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്. അത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്ന സമയത്ത് നമ്മളതിലേക്ക് 1 തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 വാളമ്പുള്ളി ചെറുതായിട്ട് എന്താ കീറിയിട്ട് നല്ലപോലെ കഴുകി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വരണ്ട് വരണം കേട്ടോ. ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പാകത്തിൽ വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇതൊന്ന് വരട്ടിയെടുക്കാം, കണ്ടില്ലേ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 മുതൽ 1.5 ഗ്ലാസ് വരെ നമുക്ക് ഈ ഒരു സമയം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ 1/4 കിലോ മീനാണ് കറി വെച്ചെടുക്കുന്നത്. ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ ഒരു അരപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് തിളച്ചു വരണം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു 1/4 കിലോയോളം മീൻ നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി നല്ലപോലെ തിളച്ചു വന്ന സമയത്ത് നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മീൻ ഇട്ടതിന് ശേഷം മാക്സിമം എന്താ പറയുക, തവി കൊണ്ടിളക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ജസ്റ്റ് ഒരു തുണി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മീനെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, കണ്ടില്ലേ. അതിന് ശേഷം പിന്നീട് നമ്മൾ എന്താണ് തവിയിട്ടിളക്കാൻ പാടില്ല, കാരണം നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ആ ചാറൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഏകദേശം നല്ലപോലെ തന്നെ ഒരു 10-25 മിനിറ്റ് ഇതൊന്ന് എന്താ പറയുക
കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ തുണി കൊണ്ടൊന്ന് ഇഴക്കി വെച്ച് കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ. ആ ഒരു കുടംപുളിയും അതുപോലെ തന്നെ ആ ഒരു എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി കഴിക്കാനായിട്ട്. ഇപ്പം ഏകദേശം നമ്മുടെ കറി നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി എന്താ പറയുക, ആ ഒരു കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തെളിഞ്ഞു വരണം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നല്ലൊരു മണമാണ് കേട്ടോ ആ ഒരു കൊഴുത്ത് ആ കറിയൊക്കെയാണെങ്കിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഏതൊരു കറി വെച്ചാലും എന്താണ് ഒരു അരമണിക്കൂർ എന്താ പറയുക, അരമണിക്കൂർ വേണ്ട, ഒരു 10 മിനിറ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ആ ഒരു കഴിക്കാൻ നേരത്തെ അതൊന്ന് തുറന്നെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.